ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഞെട്ടിക്കുന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആദ്യം തന്നെ ഇന്ന് ലൈവ് ഇല്ല, റിപ്പീറ്റ് കോണ്ടന്റ് ആണ് കേട്ടോ ലൈവിനകത്ത്. പകരം ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും നമ്മൾ രാത്രി കാണാൻ പോകുന്നത്. രഞ്ജിനി ഹരിദാസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. അതിലെ എവിക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പ്രേക്ഷകർ ചിന്തിച്ചുവെങ്കിലും നിങ്ങൾക്ക് തെറ്റി മക്കളെ, നിങ്ങൾക്ക് തെറ്റി. മത്സരം മുറുകുകയാണ്. 13 പേരെ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് മത്സരം 90 ദിവസം വരെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. കാരണം ഈ ഷോയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നാളത്തെ എപ്പിസോഡിനുമായിട്ട് ഒരു ഡബിൾ എവിക്ഷൻ സംഭവിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്യാവശ്യം കോണ്ടന്റുകളൊക്കെ കൊടുത്ത് ചർച്ചാ വിഷയമായവർ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്, റസ്മിൻ ആൻഡ് അപ്സര. രണ്ടുപേരും ഈ ആഴ്ച ഹൗസിന് പുറത്തേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നൊരാളും പിന്നെ നാളെ മറ്റേയാളും അങ്ങനെ ആയിരിക്കും എവിക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. റസ്മിന്റെ ഗെയിമിന്റെ റിവ്യൂ നമ്മളായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരുടെ ബ്രദർ തന്നെ അതിനകത്ത് കയറി റസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് റിവ്യൂ. ഡൗൺ ആണ് ഇപ്പോ എന്നുള്ളൊരു കാര്യം. ബിഗ് ബോസ് ഹൗസിനകത്ത് സൗഹൃദങ്ങൾ ഗെയിമിനെ ബാധിക്കാതെ നോക്കണം. അതൊരു മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മുല്ലപ്പൂ കടകം ഉയർ എന്ന് പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ഔട്ടായപ്പോ ആരാണ് ഔട്ടായതെന്ന് നോക്കി ജാസ്മിൻ അവിടെ ഇപ്പോഴും ഉണ്ട്. ഇതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. പിന്നെ അപ്സരയുടെ കാര്യവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു രീതിയിലും ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലേ ചെയ്തൊരു കണ്ടസ്റ്റന്റ് അല്ല അപ്സര. നോറയുടെ അത്രയും പോലും ഇൻഡിവിജ്വൽ ആയിട്ട് അപ്സര കളിച്ചിട്ടില്ല. സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്സരയ്ക്ക്. അതുകൊണ്ട് വോട്ടിംഗ് വന്നപ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായും അവരുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തു. സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് റസ്മിനും അപ്സരയ്ക്കും വോട്ടുകൾ കിട്ടിയില്ല. സ്പ്ലിറ്റ് ആവാതെ പ്രേക്ഷകർ നോക്കി. അങ്ങനെയാണ് രണ്ടുപേരും ഔട്ടായത്. അപ്സരയ്ക്ക് ഫേവറസും കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഏഷ്യനെറ്റിന്റെ ഭാഗത്തു നിന്നും. അതിനൊരു മറുപടി കൂടി ആയിരിക്കാം ഈ ഒരു എവിക്ഷൻ. അപ്പം ഇത്രയുമായിരുന്നു പ്രധാന അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. പിന്നെ ലാലേട്ടൻ നമ്മുടെ വീഡിയോയൊന്നും കാണാൻ നിക്കത്തൊന്നും ഇല്ല എന്നറിയാം. പുള്ളിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം, ലാലേട്ടന് നമ്മുടെ ചാനലിന്റെ ഭാഗത്തു നിന്നും പുറന്തനാൾ വാഴ്ത്തുക്കൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. 40 കൊല്ലത്തിലേറെയായിട്ട് അദ്ദേഹം നമ്മളെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. അതിനുള്ള ആരോഗ്യമെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ.